once again, welcome back to my channel, Aamii's Vlogs. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു വയലിലാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇതുവരെ നടന്നിട്ടില്ല ഇന്നാണ് ഇപ്പോൾ അതിനൊരു സമയം ഒത്തുകിട്ടിയിട്ടുള്ളത് ഞാനും രാജസിയാറും അച്ഛനും കൂടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഒരു ഭംഗി നിങ്ങളെ കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അവിടെയായിട്ടൊരു പുഴയുണ്ട് പിന്നെ എന്താ ഈ ഒരു വയൽ തന്നെ ഇതൊക്കെ തന്നെ നല്ല ഭംഗിയാണ് ഭയങ്കര പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഈ വീഡിയോ ഒക്കെ ഒന്ന് കാണാം ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം ഓക്കെ ഇറങ്ങാണ്ടിരിക്കാൻ തോന്നൂല നല്ല തണുപ്പാണ് ഇവിടുത്തെ വെള്ളത്തിന് ആദ്യമൊക്കെ ഞങ്ങൾക്ക് തൊടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ വീഡിയോ എടുക്കുന്നത് കാരണം തണുപ്പിനെ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് രാഗസിയാർ എന്തൊക്കെയോ കാട്ടുന്നുണ്ട് ഇത് നമ്മൾ നേരത്തെ കണ്ട വയലിൻ്റെയും അതേപോലെ പുഴയുടെയും ഇടയിലൂടെ ഉള്ള വഴിയാണ് കേട്ടോ അപ്പം വഴി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അധികം ആൾക്കാരും ഇതുവഴി പോവാറില്ല എന്നാലും ഞങ്ങൾ ഇന്ന് ഈ വഴി പോയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയുക പച്ചപ്പും ഹരിതാഭയൊക്കെയുള്ള വഴിയല്ലേ അപ്പോൾ ഇതൊന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതുവഴി നേരെ പോയാൽ നമ്മുടെ അമ്പലത്തിലേക്കൊക്കെ എത്തും കേട്ടോ ഇത് നമ്മൾ നാട്ടുമ്പുറത്തൊക്കെ കാണുന്ന ഒരു ടൈപ്പ് പൂവാണ് കേട്ടോ ഞങ്ങളിതിനെ ഐരാണി പൂവെന്നാണ് പറയുക നിങ്ങളുടെ ഭാഷയിൽ എന്താ പറയുക എനിക്കറിയില്ല ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ ഐരാണി എന്നാണ് പറയുക നല്ല ഭംഗിയത് കാണാനായിട്ട് ദേ നമ്മുടെ തുമ്പ ഓണമൊക്കെ വരാറായില്ലേ അപ്പം നല്ല തലയെടുപ്പോടും കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് തുമ്പപ്പൂവും മുക്കുറ്റിപ്പൂവൊക്കെ ഞാൻ ഇങ്ങനെ കാണുന്നത് ഇനി ഓണത്തിന് എന്തായാലും ഈ വഴിയൊക്കെ വരണം ഞങ്ങൾ സ്ഥലങ്ങളൊക്കെ കണ്ടുവച്ചിട്ടുണ്ട് തുമ്പപ്പൂ പൊട്ടിക്കാനൊക്കെ ഇതും നാട്ടുമ്പുറങ്ങളിൽ ഉണ്ടാവുന്ന ചെടിയാണ് പക്ഷേ ഇതിൻ്റെ പേരെനിക്കറിയില്ല പണ്ടൊക്കെ നമ്മൾ ഓണത്തിന് പൂവിടാനൊക്കെ സ്കൂളിലൊക്കെ പൂക്കള മത്സരം ഉണ്ടാവില്ലേ അപ്പം മത്സരമാവും എല്ലാവരും കൂടെ വന്നിട്ട് ഇങ്ങനെ പറിച്ചിട്ടൊക്കെ അയ്യോ അതൊക്കെ ഭയങ്കര നൊസ്റ്റുമാണ് നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയാന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ പിന്നെ ഇത് നമ്മുടെ തെച്ചിപ്പൂ തെച്ചിപ്പൂ എന്നല്ലേ നിങ്ങൾ പറയാം ഞങ്ങൾ ചെക്കിപ്പൂ എന്നൊക്കെ പറയൂ കേട്ടോ നല്ല റെഡിഷ് കളറായിട്ട് നല്ല ഭംഗിയല്ലേ ഇത് കാണാനായിട്ട് ഓ എന്ത് ഭംഗിയാ നോക്കിയാൽ ആകാശം കാണാൻ എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ കുറേ സമയം ഇങ്ങനെ നോക്കിയിരുന്നു പിന്നെ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു നല്ല രസമായിട്ടുണ്ട് അല്ലേ ഡേ അവിടെ ആയിട്ട് ഒരു ഓട് കാണാനില്ലേ അതാണ് കേട്ടോ നമ്മുടെ അമ്പലം അപ്പം നമുക്ക് എന്തെങ്കിലും അമ്പലത്തിൻ്റെ സൈഡിലൊക്കെ ഒന്ന് പോയിട്ട് കാണാം ഇത് ക്ഷേത്രക്കുളമാണ് കേട്ടോ ഇപ്പോൾ കുറേ നാളായിട്ട് ആൾക്കാരൊന്നും വരാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാട് പിടിച്ചിട്ടൊക്കെ നമുക്ക് തോന്നുന്നത് നമ്മുടെ അമ്പലത്തിൻ്റെ കുളമാണ് കേട്ടോ അത് ഇതാണ് ഞങ്ങളുടെ അമ്പലം താഴെപ്പള്ളി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഇപ്പം നമുക്ക് ഈ ഒരു സമയമായതുകൊണ്ട് ഉള്ളിലേക്ക് കയറാനൊന്നും പറ്റില്ലല്ലോ പിന്നെ ഇപ്പോൾ അമ്പലം തുറക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല കേട്ടോ ഞങ്ങൾ വല്ലപ്പോഴൊക്കെ വരാറുള്ളൂ എന്തെങ്കിലും പ്രത്യേകതയുള്ള ദിവസങ്ങളിൽ മാത്രമേ ഞങ്ങൾ അമ്പലത്തിലേക്ക് വരാറുള്ളൂ കേട്ടോ ഇത് നമ്മുടെ ഉത്സവത്തിനൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്ന രഥമില്ലേ അതാണ് അത് പൊട്ടിപ്പൊളിഞ്ഞിട്ടാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഉപയോഗിക്കാത്തത് കൊണ്ടായിരിക്കണം ഇനി നമുക്കിവിടെ ഒരു പാലൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ
ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും മഴ ചെറിയ രീതിയിലൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ചു പോയാലോന്ന് ആലോചിച്ചു. പിന്നെ എന്തെങ്കിലും ഇവിടെ വരെ വന്നതല്ലേ, അപ്പോൾ പിന്നെ ആ പാലം കൂടെ കടന്ന് അപ്പുറത്ത് കൂടെ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ ആയിട്ട് ഒരു മരത്തിൻ്റെ പാലമുണ്ട് കേട്ടോ. ആദ്യം എനിക്ക് നല്ല പേടിയായിരുന്നു അത് അപ്പുറത്തേക്ക് കടക്കാനായിട്ട്. പിന്നെ കടന്നേ പറ്റുള്ളൂ, നമുക്ക് അപ്പുറത്തെ വഴിയാണ് പോകേണ്ടത്, അതുകൊണ്ട് ഇങ്ങനെ കടന്നു പോവാണ്. പിന്നെ താഴത്ത് നമ്മുടെ അമ്പലത്തിലെ നമ്പൂരി ഉണ്ട് കേട്ടോ, അലക്കൊക്കെ ചെയ്യുന്നുണ്ട് അവിടുന്ന്. ഒരാൾക്ക് നടന്നു പോകാനുള്ള വീതി തന്നെ ഉള്ളൂ, പക്ഷെ പേടിക്കാനൊന്നുമില്ല കേട്ടോ ഇതിൻ്റെ മുകളിൽ നിന്ന്. എന്നാലും ഒരു പേടി, എങ്ങാനും വീണോ വെച്ചത് എനിക്ക് നീന്താനൊന്നും അറിയില്ല. ഇതും നമ്മൾ ഓണത്തിന് പോടുന്ന ആ ചെടിയാണ് കേട്ടോ. ഞങ്ങളെ നാട്ടിൽ കൃഷ്ണമുടി കൃഷ്ണകിരീടം എന്നൊക്കെ പറയും. നിങ്ങൾ എന്തൊക്കെയാണ് പറയാന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നമുക്കിങ്ങനെ ഓരോ നാട്ടിലേക്ക് ഓരോ പേരുകളാണല്ലോ, അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. ഈ ചെടിയുടെ പേരെന്താന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതും ഞാൻ ഇങ്ങനെ അവിടെ ഇവിടേക്കായിട്ട് കണ്ടിട്ടുണ്ട് നാട്ടിൽ. ഇത് നമ്മുടെ അരിപ്പൂവ്. പണ്ടൊക്കെ ഓണ സമയമാകുമ്പോഴേ നമ്മുടെ ഈ കനാലിൻ്റെ സൈഡിലൊക്കെ നിറയെ ഉണ്ടാവും. അപ്പം എന്നിട്ട് ഞാനും അച്ഛനും ഏട്ടനും എല്ലാവരും കൊടുത്ത് പറിക്കാനൊക്കെ പോകുമായിരുന്നു. തലേ ദിവസം പറിച്ചിട്ട് കൊണ്ടുവെക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഇന്നത് കാണാനൊന്നുമില്ല കേട്ടോ. ഇത് നമ്മുടെ നാട്ടുമ്പുറത്ത് ഉണ്ടാവണ ചെക്കിപ്പൂ. അങ്ങനെ ഞങ്ങളിതാ മാസ്ക് കഴിക്കട്ടെ, ആരും കാണുന്നില്ല. തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീട്ടിലേക്ക് പോയി, ഞങ്ങൾ വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പം അവിടെ വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പം എന്തായാലും ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം. ഞങ്ങൾ കുറേ വീഡിയോസ് ഒക്കെ എടുത്തു കേട്ടോ, നല്ല രസമുണ്ട് കാണാനൊക്കെ. ഞങ്ങൾക്ക് ഭയങ്കര ടയേർഡായി. ഇനി ചെല്ലട്ടെ വീട്ടിലേക്ക്. എന്നിട്ട് വീട്ടിലെത്തി എന്തെങ്കിലും ഉണ്ടാക്കണം, എന്നിട്ട് കഴിക്കണം. നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ക്ഷീണിച്ച അവശയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിപ്പുവട ഉണ്ടാക്കാന്ന് വെച്ചിട്ടാണ്. ഭയങ്കര എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് എന്ന് പറയുന്നത് പരിപ്പുവടയല്ലേ. ഇപ്പോൾ രാഗി സാറിനെ ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും. സോ എന്തായാലും നമുക്ക് ഇനി പരിപ്പുവടയൊക്കെ ഉണ്ടാക്കിയിട്ട് ചായ ഒക്കെ കുടിക്കാം. ശരിക്കും നല്ല ടയേർഡായിട്ടുണ്ട് കേട്ടോ. വരുമ്പോഴേക്കും വന്ന് ഞങ്ങൾ പരിപ്പുവട പരിപ്പുവട ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്കിതുണ്ട് ചായ. ഇത് നമ്മൾ ടെറസിൻ്റെ മുകളിലാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു അടിപൊളി വ്ലോഗായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.